നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചത് എങ്ങനെയാണ് ഇതിലേക്ക് കണ്ടൻറ്റുകൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്നാണ്. സർട്ടിഫിക്കറ്റ് എന്ന് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഫോണ്ട് ആർട്ട് വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ടൈപ്പ് ചെയ്യുക. എഫ് ടു ഉപയോഗിച്ച് ടൈപ്പ് ചെയ്താൽ ലെറ്റേഴ്സിനെ അതിൻ്റേതായ രൂപത്തിലേക്കുള്ള ഒരു ക്രിയേറ്റിവിറ്റി ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഫോണ്ട് വർക്ക് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ പ്രത്യേകം പറയാൻ കാരണം. ഫോണ്ട് വർക്ക് എന്ന് സെലക്ട് ചെയ്ത് മാത്രം അതിൽ മാത്രം ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് സർട്ടിഫിക്കറ്റ് എന്നാക്കിയതിന് ശേഷം നമുക്കതിന് വേണ്ട ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുത്തി നമ്മുടെ സർട്ടിഫിക്കറ്റിന് അനുയോജ്യമായ കളറിലേക്ക് അതിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. ഈ സർട്ടിഫിക്കറ്റ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ റൈറ്റ് ഭാഗത്ത് കാണുന്ന പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താം, എത്രത്തോളം ക്രിയേറ്റിവിറ്റി നമുക്കതിൽ കൊണ്ടുവരാമെന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കൂലങ്കഷമായി ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം മാത്രം അത് മുന്നോട്ട് പോവുക. മനോഹരമായിരിക്കണം ഓരോ സർട്ടിഫിക്കറ്റുകളും എന്നത് നമ്മുടെ ബാധ്യതയാണ്. കാരണം കുട്ടികൾ അത്രയേറെ മത്സരിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുക. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വലുതാണ്. അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോവാൻ. അതിൻ്റെ ലേഔട്ട്, അത് വെച്ചിരിക്കുന്ന രീതി, അതിൻ്റെ സൈസുകൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, സർട്ടിഫിക്കറ്റ് എന്നത് വേണമെങ്കിൽ ഏത് ടൈപ്പിലാണോ വേണ്ടത് ആ ടൈപ്പിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ ആരോ കീകൾ റൈറ്റ് ലെഫ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ആരോ കീകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ ഷിഫ്റ്റ് കീയും അതോടൊപ്പം തന്നെ ആരോ കീയും ഉപയോഗിച്ചാൽ ഒന്നുകൂടെ സ്പീഡിലായി ഒരു ടാബിൻ്റെ സ്പീഡോടുകൂടെ നമുക്ക് മൂവ് ചെയ്യിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെയുണ്ട്. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രിസിയേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ അപ്രിസിയേഷനെ ഒന്നുകൂടി ഭംഗിയാക്കുന്നതിന് വേണ്ടി നമുക്ക് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ അവിടെ ഉണ്ട് എന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഉണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഓക്കെ, ഇതിലെ ലെറ്റേഴ്സുകളൊന്ന് ഒന്നുകൂടെ മനോഹരമാക്കുന്നതിന് വേണ്ടി റൈറ്റ് ഭാഗത്തുള്ള ഇതിൻ്റെ ഫോണ്ടുകളിൽ നിന്ന് കൃത്യമായ ഫോണ്ടുകളൊക്കെ സെലക്ട് ചെയ്ത് മനോഹരമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഉള്ളടക്കമാണ്, അതായത് മെയിൻ ബോഡി പാർട്ട് ഓഫ് ദി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഈ സർട്ടിഫിക്കറ്റിൻ്റെ മെയിൻ പാർട്ടാണിത്. എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്, ഈ സർട്ടിഫിക്കറ്റ് എന്താണ്, എന്തിനു വേണ്ടി എന്നതൊക്കെ നമുക്ക് നിർബന്ധമായും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ ഇവിടെ ചേർത്ത് കൊടുക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ബോക്സുകളെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലേക്ക് ഈ ലെറ്റേഴ്സുകളെ മാറ്റാം, ഫോണ്ടുകൾ ചേഞ്ച് ചെയ്യാം. ഫോണ്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതൊക്കെ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയത് കൊണ്ട് സർട്ടിഫിക്കറ്റ് ഫോണ്ടുകൾ എപ്പോഴും മനോഹരമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തുടർന്ന് നമുക്ക് പേര് കൊടുക്കാനുള്ള ഒരു സ്പേസ് വേണം. പിന്നെ ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ അപ്രിസിയേറ്റ് ചെയ്തുകൊണ്ടുള്ള വേർഡുകൾ വേണമെങ്കിൽ അവിടെ ഉൾക്കൊള്ളിക്കാം. ഇതിന് ലൈനുകൾ ചേർത്ത് കൊടുക്കാം, പേര് എഴുതാനുള്ള ഒരു ലൈന് കൊടുക്കാം. ആ ലൈനിനെ തന്നെ നമുക്ക് ഡോട്ടഡ് ലൈനുകളാക്കി മാറ്റുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു വര ഇട്ട ഉടനെ തന്നെ റൈറ്റ് ഭാഗത്ത് കാണുന്ന പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ലൈനുകൾക്ക് ഡോട്ടുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് സർട്ടിഫിക്കറ്റുകളിൽ ഡോട്ടുകൾ ഇടുന്നത് എന്ന് മനസ്സിലായല്ലോ. ഇതേപോലെ തന്നെ നമുക്ക് താഴ്ഭാഗത്ത് സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ HM-ൻ്റെയോ ഒപ്പ് വേണ്ടി വരും. റൈറ്റ് ഭാഗത്ത് ഈ പ്രോഗ്രാം കണ്ടൻറ്റ് ചെയ്ത കൺവീനറുടെ ഒപ്പ് വേണ്ടി വരും. അവിടെയും നമുക്കിതേപോലെ തന്നെ ഒരു ലൈന് കൊടുക്കാം അല്ലെങ്കിൽ പേര് കൊടുക്കാം. കൃത്രിമ ഒപ്പുകൾ എങ്ങനെ അതല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഒപ്പ് ഇതിലേക്ക് എങ്ങനെ ഇടാമെന്നതിനെക്കുറിച്ച് വേണമെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഒന്നും ചെയ്യാനില്ല, മൊബൈലിൽ ഫോട്ടോ എടുത്ത് ജസ്റ്റ് നേരത്തെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്ത പോലെ ചെയ്തതിന് ശേഷം ആ സൈനുകൾ ഇവിടേക്ക് കൊണ്ടുവരുതാവുന്നതേ ഉള്ളൂ. അത്രയേ അക്കാര്യത്തിൽ മനസ്സിലാക്കുവാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നിർബന്ധമായും എക്സ്പോർട്ട് കൊടുക്കണം. എക്സ്പോർട്ട് കൊടുത്തതിന് ശേഷം JPG ഫയലിലേക്കോ അതല്ലെങ്കിൽ PDF ഫയലിലേക്കോ നമുക്ക് അതിനെ എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യേണ്ടതുണ്ട്. ഇനി നല്ല ഹൈ ക്വാളിറ്റി പിക്ചർ ലഭിക്കുന്നതിന് വേണ്ടി HTML ക്വാളിറ്റിയിൽ നമുക്കിത് സേവ് ചെയ്യാവുന്നതാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റിന് ഒരു പേര് കൊടുത്ത് ഓൾ ഫോർമാറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഒന്നുകിൽ PDF എന്നോ അല്ലെങ്കിൽ HTML എന്നോ സേവ് കൊടുത്താൽ നമുക്കിതിൻ്റെ ഒരു മനോഹരമായ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടതും അവസാനത്തതുമായ ഭാഗമാണിത്. ഇത് കൃത്യമായി മനസ്സിലാക്കി
നിങ്ങളുടെ കൂട്ടുകാർക്ക് സർട്ടിഫിക്കറ്റ് നൽകേണ്ട ചുമതല നിങ്ങൾക്കുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടെ. ഈ ക്ലാസ്സോടുകൂടെ നമ്മൾ തൽക്കാലം ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനുമായി ഏകദേശം അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചോദിക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ പങ്കുവെക്കാനും മറക്കരുത്. എനി ടൈം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ബന്ധപ്പെടുകയും കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു ഇത്രയും ദിവസത്തെ കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂടി ഈ കോഴ്സ് പഠിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിർബന്ധമായും അവരെ കൂടി ഈ ഇൻഫർമേഷൻ കൈമാറുക. കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. അവസാനമായി സർട്ടിഫിക്കേഷനോടുകൂടെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തൊക്കെ പുരോഗതി കൈവരുത്തിയാലും നിങ്ങൾക്ക് അതിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ, നിങ്ങളുടേതായ കാലിബർ ഉപയോഗിച്ച്, കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് സാധ്യമാണ് എന്ന് മാത്രമാണ് ഈ ഒരവസരത്തിൽ സൂചിപ്പിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് സേവ് ആയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കൂ, മനോഹരമായ ഒരു സർട്ടിഫിക്കറ്റായി നമുക്കിത് ലഭിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ഗൂഗിൾ ഫോമിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതിനുവേണ്ടി ക്ഷമയോടുകൂടെ കാത്തിരിക്കുകയാണ്.